കൺട്രോൾ സിസ്റ്റത്തെ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റം. ഇപ്പോൾ മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൽ ബേസിക്കലി മൂന്ന് എലമെന്റ്സ് ആണ് നമുക്കുള്ളത്. അതില് ഫസ്റ്റ് വണ്ണ് മാസ്. മാസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ബോഡിയുടെ വെയ്റ്റിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് മെക്കാനിക്കൽ സിസ്റ്റത്തിൽ. ആൻഡ് സ്പ്രിംഗ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഡിഫോർമേഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ആൻഡ് ഡാഷ്ബോർഡ്, ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റിംഗ് ബോഡിയുടെ ഫ്രിക്ഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡാഷ്ബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ മൂന്ന് എലമെന്റ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ മാസ് എടുത്തു. ആ മാസിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആണ്. എനിക്ക് എഫ് എം എന്ന് പറയുന്നത് ഒപ്പോസിംഗ് ഫോഴ്സ് ആണെങ്കിൽ ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് ഈസ് ഈക്വൽ ടു എഫ് എം എന്ന് പറയും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അതായത് ഇവിടെ എക്സ് ആണ് ഡിസ്പ്ലേസ്ഡ് ആയി എന്നുണ്ടെങ്കിൽ അവിടെ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയാം. ഇനി സെക്കൻഡ് വണ്ണ് നമ്മൾ ഡാഷ്ബോർഡ് എടുത്തു. ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വിസ്കസ് ഫ്രിക്ഷൻ കോഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ആണെങ്കിൽ, അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആണെങ്കിൽ ഈ എഫ് ഈസ് ഈക്വൽ ടു എഫ് ബി ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്ഡ് ആയത് എക്സ് ഡിസ്റ്റൻസ് ആണ് നമ്മളുടെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്ഡ് ആയത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് സ്പ്രിംഗ്. സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എഫ് ആണെങ്കിൽ ആൻഡ് ഒപ്പോസിംഗ് ഫോഴ്സ് എഫ് കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് എന്ന് പറയാം. അവിടെ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റും എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മളവിടെ പറയുന്നത്. ഇനി ഡാഷ്ബോർഡ് തന്നെ നമുക്ക് രണ്ടെൻഡിലും ഫിക്സ് ചെയ്തേക്കാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു എൻഡിലുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എക്സ് വണ്ണും ആൻഡ് സെക്കൻഡ് എൻഡിലുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എക്സ് ടൂം ആണെങ്കിൽ അവിടെ ഉണ്ടായ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു എഫ് ബി ഈസ് ഈക്വൽ ടു എന്ന് പറയാം ബി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു എന്ന് പറയാം. അതുപോലെ തന്നെ സ്പ്രിംഗും നമുക്ക് രണ്ടെൻഡിലും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായെങ്കിൽ, അതായത് ഒരു എൻഡിൽ എക്സ് വണ്ണും ആൻഡ് സെക്കൻഡ് എൻഡിൽ എക്സ് ടൂം ആണെങ്കിൽ അവിടെ ഉണ്ടായ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു എഫ് കെ ഈസ് ഈക്വൽ ടു എന്ന് പറയാം കെ ഇൻറ്റു എക്സ് വൺ മൈനസ് എക്സ് ടു എന്ന് പറയാം. നമുക്ക് അടുത്തത് മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡെറൈവ് ചെയ്യാൻ നോക്കാം. ഇതാണ് നമുക്ക് തന്നുള്ള സിസ്റ്റം. രണ്ട് മാസ് ഉണ്ട്, രണ്ട് സ്പ്രിംഗ് ഉണ്ട് ആൻഡ് മൂന്ന് ഡാഷ്ബോർഡ് ഉണ്ട്. പിന്നീട് നമുക്കൊരു സിസ്റ്റം തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ ഫ്രീ ബോഡി ഡയഗ്രാം നമ്മളെപ്പോഴും റെഫറൻസ് ആക്കി വയ്ക്കുക മാസാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് മാസം നമ്മളുടെ റെഫറൻസ് ആക്കി വെച്ചു. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യണ ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഫോഴ്സുകളാണ് നമുക്ക് അവിടെ ഉള്ളത്. അതായത് എഫ് എം വൺ, അതുപോലെ എഫ് ബി, എഫ് കെ, എഫ് കെ വൺ ആൻഡ് എഫ് ബി വൺ. അങ്ങനെ അഞ്ച് ഫോഴ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ അവിടെ അത് ആക്ട് ചെയ്യുന്ന ഫോഴ്സായി നമ്മൾ ഇൻ ടു ദ ബോഡിയാണ് നമ്മളവിടെ വരയ്ക്കുന്നത്. അപ്പോൾ അവിടെ ഓരോ ഫോഴ്സുകളും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എഫ് എം എഫ് എം വൺ എന്ന് പറയുന്നത് എം വൺ ഡി സ്ക്വയർ എക്സ് വൺ ബൈ ഡി ടി സ്ക്വയർ ആയിരിക്കും. എഫ് ബി വൺ എന്ന് പറയുന്നത് ഇവിടെ ഒരു എൻ്റെ ഫിക്സഡ് ആണ്, അപ്പോൾ അതുകൊണ്ട് ബി വൺ ഡി എക്സ് വൺ ബൈ ഡി ടി. ഇനി ഇവിടെയാണെങ്കിലും റെഫറൻസ് ആയിട്ട് നമ്മളുടെ ഫിക്സഡ് ആണ് കെ വൺ എന്ന് പറയുന്നത് സ്പ്രിംഗ്. അപ്പോൾ കെ വൺ എന്ന് പറയുന്നത് കെ വൺ ഇൻറ്റു എക്സ് വൺ. ആൻഡ് ഈ ഡാഷ്ബോർട്ടും സ്പ്രിംഗും അവിടെ രണ്ട് മാസിൻ്റെയും നടുക്കാണ്, സെൻറ്ററിലാണ് നമ്മളോട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എക്സ് വണ്ണും ആൻഡ് സെക്കൻഡ് മാസ് ഡിസ്പ്ലേസ്ഡ് ആയത് എക്സും ആണെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ബി സിക്വൽ ടു ബി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എക്സ് വൺ മൈനസ് എക്സ് വരും. ആൻഡ് എഫ് കെ എന്ന് പറയുന്നത് കെ ഇൻറ്റു എക്സ് വൺ മൈനസ് എക്സ്. നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടത് ഇവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ആണ് നമുക്ക് വരുന്നത്. ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സ് ഓഫ് എസും ആൻഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന മെക്കാനിക്കൽ ഫോഴ്സ് എഫ് ഓഫ് എസും ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യാൻ നോക്കാം. സോ മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എഴുതി. ഇനി നമ്മൾ ലാപ്ലേസ് എടുക്കാൻ പോവാം. ലാപ്ലേസ് എടുക്കുമ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് എസ് ആവും, അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് ആവും. ആൻഡ് ഡി സ്ക്വയർ എക്സ് ഓഫ് ടി ബൈ ഡി ടി സ്ക്വയർ ചെയ്ത് നമുക്കിവിടെ ലാപ്ലേസ് എടുക്കുമ്പോൾ എസ് സ്ക്വയർ ഇൻറ്റു എക്സ് ഓഫ് എസ് ആയിട്ട് മാറും. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആകുമ്പോൾ എക്സ് എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ആകുമ്പോൾ എസ് സ്ക്വയർ ഇൻറ്റു എക്സ് ഓഫ് എസ്. അപ്പോൾ നമ്മളിവിടെ ലാപ്ലേസ് എടുക്കുമ്പോൾ എന്താവും, ഇവിടെ ഡി സ്ക്വയർ എക്സ് വൺ ബൈ ഡി ടി സ്ക്വയർ ആണ്. അപ്പോൾ അതിന് ലാപ്ലേസ് എടുക്കുമ്പോൾ എസ് സ്ക്വയർ ഓഫ്
എക്സ് വൺ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് വൺ ഓഫ് എസ് വരും. ഇനി ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് എക്സ് വൺ ആണ് വരുന്നത്. അവിടെ ലാപ്ലേസ് എടുക്കുമ്പോൾ എസ് ഇൻറ്റു എക്സ് വൺ ഓഫ് എസ്. ഇനി ഇവിടെ എക്സ് വൺ ഓഫ് എസ് ഇവിടെ വരുമ്പോൾ ബി ഇൻറ്റു എസ് ഇൻറ്റു എക്സ് വൺ ഓഫ് എസ് മൈനസ് എക്സ് ഓഫ് എസ് പ്ലസ് കെ ഇൻറ്റു എക്സ് വൺ ഓഫ് എസ് മൈനസ് എക്സ് ഓഫ് എസ് ആൻഡ് ഈക്വൽ ടു സീറോ വരും. അപ്പോൾ നമ്മളിവിടെ എക്സ് വൺ ഓഫ് എസ് കോമൺ ആയിട്ട് വരുന്ന ടേംസ് ഒക്കെ നമ്മൾ എന്താണ് ഒരുമിച്ച് ചെയ്താണ്. അപ്പോൾ എക്സ് വൺ ഓഫ് എസ് കോമൺ ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്തി എം വൺ എസ് സ്ക്വയർ പ്ലസ് ബി വൺ ഇൻറ്റു എസ് പ്ലസ് കെ വൺ പ്ലസ് ബി എസ് പ്ലസ് കെ മൈനസ് ഇവിടെ എക്സ് ഓഫ് എസ് നമ്മൾ കോമൺ ആയിട്ട് എടുത്തപ്പോൾ എന്തോ ബി എസ് പ്ലസ് കെ ഈക്വൽസ് സീറോ എന്ന് വരും. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് എക്സ് വൺ ഓഫ് എസിനെയാണ്. കാരണം നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു, അവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണല്ലോ. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സ് ഓഫ് എസും അതേപോലെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ എഫ് ഓഫ് എസ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആണ് അവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് എസ് ബൈ എഫ് ഓഫ് എസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ എക്സ് വൺ ഓഫ് എസിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പം അത് എക്സ് ഓഫ് എസ് ഇൻറ്റു ബി എസ് പ്ലസ് കെ ബൈ എം വൺ എസ് സ്ക്വയർ പ്ലസ് ബി വൺ പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് കെ വൺ പ്ലസ് കെ എന്ന് പറഞ്ഞു വരും. അതായത് ഈ ടൈമിൽ നമ്മൾ ആർ എച്ച് എസിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ എക്സ് വൺ ഓഫ് എസ് ഈസ് ഈക്വൽ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ടൈം പറഞ്ഞ് ഡിനോമിനേറ്ററിലേക്ക് വരും. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. സോ ഇനി നമുക്ക് സെക്കൻഡ് മാസ് കൺസിഡർ ചെയ്യാം. അപ്പം അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെല്ലാം നമ്മൾ ഇൻ ടു ദ ബോഡി ആൻഡ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എല്ലാം അഗെയിൻസ്റ്റ് ദ ബോഡി വരയ്ക്കുകയാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എഫ് ഓഫ് ടി ആയിരുന്നു. അപ്പോൾ അതിൽ ആ ഫോഴ്സ് നമ്മൾ എന്താ അഗെയിൻസ്റ്റ് ദ ബോഡി വരച്ചു ആൻഡ് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെല്ലാം നമുക്ക് ഇൻ ടു ദ ബോഡി വരച്ചു. അപ്പോൾ ഇവിടെ ആ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് എം ടു എന്ന് പറയുന്നത് എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. എഫ് ബി ടു എന്ന് പറയുന്നത് ബി ടു ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ആൻഡ് ഈ ഡാഷ് പോർട്ട് എന്ന് പറയുന്നത് സെൻറ്ററിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ വിത്ത് റെസ്പെക്ട് സെക്കൻഡ് ബോഡി നമ്മൾ എടുക്കുമ്പോൾ അവിടെ എഫ് ബി എന്ന് പറയുന്നത് ബി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എക്സ് മൈനസ് എക്സ് വൺ വരും. ആൻഡ് എഫ് കെ ഇസ് ഇക്വൽ ടു കെ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ വരും. അതും സെൻറ്ററിലാണ് കണക്ട് ചെയ്തിട്ട് അതുകൊണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഈസ് ഈക്വൽ ടു നമ്മൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ സമ്മ് നമുക്ക് ചെയ്താണ്. അപ്പോൾ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് എം ടു പ്ലസ് എഫ് ബി പ്ലസ് എഫ് ബി ടു പ്ലസ് എഫ് കെ എന്ന് വരും. ഇതെല്ലാം നമ്മളിവിടെ സബ്സ്റ്റിറ്റ് ചെയ്യാം. എഫ് എം ടു എന്ന് പറയുമ്പോൾ എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, അതുപോലെ ബി ടു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ബി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എക്സ് മൈനസ് എക്സ് വൺ പ്ലസ് കെ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ എന്ന് വരുന്നുണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിയുമ്പോൾ. ഇനി നമ്മൾ അവിടെ ചെയ്ത പോലെ ഇവിടെ നമ്മൾ ലാപ്ലേസ് എടുക്കുകയാണ്. ലാപ്ലേസ് എടുക്കുമ്പോൾ എഫ് ഓഫ് ടിക്ക് ലാപ്ലേസ് എടുക്കുമ്പോൾ എഫ് ഓഫ് എസ് ആവും. അതിലൂടെ എം ഇൻറ്റു എസ് സ്ക്വയർ ഓ ഇൻറ്റു എക്സ് ഓഫ് എസ് വരും. ഇവിടെ ബി ടു ഇൻറ്റു എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് വരും. ഇവിടെ ബി ഇൻറ്റു എസ് ഇൻറ്റു എക്സ് വൺ ഓഫ് എസ് മൈനസ് എക്സ് ഓഫ് എസ് മൈനസ് എക്സ് വൺ ഓഫ് എസ് എന്ന് വരും പ്ലസ് കെ ഇൻറ്റു എക്സ് ഓഫ് എസ് മൈനസ് എക്സ് വൺ ഓഫ് എസ് എന്ന് വരും. ഇനി നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാം. ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടു. സോ മുമ്പ് ഇതേ ഇക്വേഷനിൽ നമ്മൾ അവിടെ എക്സ് ഓഫ് എസിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ എം ടു എസ് സ്ക്വയർ പ്ലസ് ബി ടു പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് കെ മൈനസ് എക്സ് വൺ ഓഫ് എസ് ഇൻറ്റു ബി എസ് പ്ലസ് കെ എന്ന് വരും. ഇനി അതിൽ ഇവിടെ എക്സ് വൺ ഓഫ് എസ് ഉണ്ടല്ലോ, ഈ എക്സ് വൺ ഓഫ് എസിനെ പകരം നമ്മൾ ഇത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് വൺ ഓഫ് എസ് ഈസ് ഈക്വൽ ടു എന്താ എക്സ് ഓഫ് എസ് ഇൻറ്റു ബി എസ് പ്ലസ് കെ ബൈ എം വൺ എസ് സ്ക്വയർ പ്ലസ് ബി വൺ പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് കെ എം പ്ലസ് കെ. ഇതെടുത്ത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതായത് ഈ ഒരു ടൈമിൽ എക്സ് വൺ ഓഫ് എസിന് പകരം ഈ ടൈം അവിടെ വരും. അതായത് എക്സ് ഓഫ് എസ് ഇൻറ്റു ബി എസ് പ്ലസ് കെ ബൈ എം വൺ എസ് സ്ക്വയർ പ്ലസ് ബി വൺ പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് കെ എം പ്ലസ് കെ എന്ന് വരും. ഇപ്പോൾ ഇത് ബി എസ് പ്ലസ് കെ ഇൻറ്റു ബി എസ് പ്ലസ് കെ എന്ന് പറയുമ്പോൾ ബി എസ് പ്ലസ് കെ ദ ഹോൾ സ്ക്വയർ വരുന്നു. അപ്പോൾ അത് അടുത്ത സ്റ്റെപ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഇതിൽ എക്സ് ഓഫ് എസ് ഇൻറ്റു നമ്മളിവിടെ എൽ സി എം എടുക്കുകയാണ്. അപ്പോൾ എൽ സി എം എടുക്കുമ്പോൾ ഇത് ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ എം ടു എസ് സ്ക്വയർ പ്ലസ് ബി ടു പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് കെ ഇൻറ്റു എം വൺ എസ് സ്ക്വയർ പ്ലസ് ബി വൺ പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് കെ വൺ പ്ലസ് കെ മൈനസ് ബി എസ് പ്ലസ് കെ ദ ഹോൾ സ്ക്വയർ ബൈ എം വൺ എസ് സ്ക്വയർ പ്ലസ് ബി വൺ പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് കെ വൺ പ്ലസ്. സോ അടുത്തത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഏതിനാണ്. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ആണ്. നമ്മൾ ഇവിടെ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. ആൻഡ് അവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്.
അപ്പൊ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഈ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് താഴേക്കും വരും, ഈ ടേം എന്ന് പറയുന്നത് റെസിപ്രോക്കലായി മാറും. അപ്പോൾ ഉടനെ എന്ത് വരും, എം വൺ എസ് സ്ക്വയർ പ്ലസ് ബി വൺ പ്ലസ് ബി ടു എസ് പ്ലസ് കെ വൺ പ്ലസ് കെ ഡിവൈഡഡ് ബൈ എം ടു എസ് സ്ക്വയർ പ്ലസ് ബി ടു പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് കെ ഇൻറ്റു എം വൺ എസ് സ്ക്വയർ പ്ലസ് ബി വൺ പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് കെ വൺ പ്ലസ് കെ മൈനസ് ബി എസ് പ്ലസ് കെ സ്ക്വയർ. ഇതാണ് നമ്മുടെ ആ ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്.